ഇഡി ഒളിച്ചു കളിക്കുന്നു ഈ കേസിൽ. ഇഡി ഒളിച്ചു കളിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കോടതിയിൽ ഇക്കാര്യം ചോദിച്ചപ്പോൾ ഇഡി കൊടുത്ത മറുപടി നമ്മുടെ മുന്നിലുണ്ട്. അതെടുത്ത് വായിച്ചു നോക്കിയാൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അവിടെ സലീം മടവൂർ കൊടുത്ത ഹർജിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിൽ ഇഡി കോടതിയെ തന്നെ അറിയിച്ചിരിക്കുന്നത് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ധർമ്മരാജനാണല്ലോ ഇതിൽ ഈ പണം കൊണ്ടുവന്നത്. ഇപ്പോൾ തിരൂർ സതീഷ് കൂടി അത് വ്യക്തമാക്കുന്നു. ഇതിലും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എന്ന മട്ടിൽ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അവിടെയും ധർമ്മരാജൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഈ കവർച്ച നടന്ന പണത്തെക്കുറിച്ച് പരാതിക്കാരനായി വരുന്ന ധർമ്മരാജൻ, ആ ധർമ്മരാജനാണ് ഈ പണം കൊണ്ടുവരുന്നത് എന്നതാണല്ലോ ഈ 41 കോടിയുടെ കണക്ക് പറഞ്ഞുകൊണ്ട് പോലീസ് കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതുവരെയുള്ളതെല്ലാം വളരെ വ്യക്തമായി നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ പോലീസ് കൊടുത്തിരിക്കുന്ന തെളിവുകൾ എന്താണ് എന്നതും പ്രധാനപ്പെട്ടതാണ്. തുടരന്വേഷണത്തിലേക്ക് പോയാലും ഇക്കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യുന്നതിന് ഈ കഥയ്ക്കപ്പുറം തെളിവുകൾ വേണം. എന്തുകൊണ്ട് ധർമ്മരാജൻ്റെ ഒരു 164 എടുത്തിട്ടില്ല? അത് ഈ കുറ്റപത്രം എടുക്കുന്നത് വരെ അല്ലെങ്കിൽ കുറ്റപത്രം കൊടുക്കുന്നത് വരെ ഒരു മൊഴി പോലും എടുത്തിട്ടില്ല. 161 മാത്രമാണ് എടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇല്ല. ധർമ്മരാജൻ പറഞ്ഞു എന്ന് എഴുതി വെച്ചിട്ട് എന്ത് കാര്യം? അവിടെ ധർമ്മരാജൻ്റെ മൊഴി അത് വിലപ്പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത തുടരന്വേഷണം വരുമ്പോൾ ധർമ്മരാജനോട് ചോദിക്കുമ്പോൾ ധർമ്മരാജൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞില്ലേ? വിചാരണഘട്ടത്തിലേക്ക് വരുമ്പോൾ ധർമ്മരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിയും. അതുകൊണ്ട് സോളിഡായിട്ടുള്ള എവിഡൻസസ് എന്തെങ്കിലും ഈ കൊടുത്ത റിപ്പോർട്ടിനൊപ്പം സബ്മിറ്റ് ചെയ്യാൻ, കുറ്റപത്രത്തിനൊപ്പം സബ്മിറ്റ് ചെയ്യാൻ വി കെ രാജുവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വി കെ രാജു 3 വർഷം മുൻപ് തന്നെ, ഈ അന്വേഷണം പൂർത്തിയായിട്ട് 3 വർഷമായി, അന്വേഷണം പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട് തുടരന്വേഷണത്തിൻ്റെ ഒരു സാധ്യത നിൽക്കുന്നു, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് അതിൽ വേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് അഭിഭാഷകനോടക്കം ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആ തുടരന്വേഷണത്തിലേക്ക് വരാൻ ഇപ്പോൾ പാർട്ടിയും സർക്കാരും ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആ ഒരു ധൃതിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇന്നലെ അത് വിശദമായി ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ആ ധൃതിയോടുകൂടി ഒരു നീക്കം നടത്തുമ്പോൾ ഈ 3 വർഷക്കാലം ഇതേ റിപ്പോർട്ട് മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ട് ഇതിന്മേൽ ഫർദർ സ്റ്റെപ്സ് വൈകുന്നു, അല്ലെങ്കിൽ ഇഡി കോടതിയിൽ കൊടുത്ത മറുപടിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ പോലും ഉണ്ടാകുന്നില്ല. ഇഡി അന്വേഷണം നടക്കുന്നുവെന്ന് കോടതി അറിയിച്ചതാണ്. ഇതുപോലെ ഹിയർസേ അല്ല, കോടതി അറിയിച്ചതാണ് അന്വേഷണം നടക്കുന്നു, അന്വേഷണം ഞങ്ങൾ ഏറ്റെടുത്തുവെന്നും അന്വേഷണം നടക്കുന്നുവെന്നും ഇഡി സലീം മടവൂറിൻ്റെ ഹർജിയിൽ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ 3 വർഷം കൊണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഇൻ പ്രോഗ്രസ് അതിൻ്റെ നിലവിലത്തെ സ്റ്റാറ്റസ് എന്താണ് എന്നത് അന്വേഷിക്കാൻ ആരും മുതിരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അത് പ്രതിപക്ഷത്തോടും ഭരണപക്ഷത്തോടും ഒരേപോലെ ചോദിക്കേണ്ടതാണ്. കാരണം ബി ജെ പി പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ബി ജെ പിയുടെ നേതാക്കളടക്കം സാക്ഷികളായ ഒരു കേസിൻ്റെ അനുബന്ധമായി വരുന്ന കള്ളപ്പണ ഇടപാടാണ്. അതിൽ ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ അവരതിനെ പിന്നാലെ പോകുമെന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് ആണെങ്കിലും പോവില്ല, സി പി ഐ എം ആണെങ്കിലും പോകില്ല. ബാക്കി 2 പാർട്ടികളുമുണ്ടല്ലോ, അവർ ഈ ഉപതെരഞ്ഞെടുപ്പ് വരെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ജനങ്ങൾ തിരിച്ചു ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഇത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു ഇലക്ഷൻ സ്റ്റാറായി, നമ്മൾ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ക്യാമ്പയിൻ സ്റ്റാർ അല്ലെങ്കിൽ ഇലക്ഷൻ സ്റ്റാർ അല്ലെങ്കിൽ ഫോർ ദിസ് ബൈ ഇലക്ഷൻ സ്റ്റാർ ആയി ഈ കൊടകര കേസ് മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേക്കും അത് പൊങ്ങി വരുന്നു. ഇന്ന് കെ സുരേന്ദ്രൻ്റെ ആത്മവിശ്വാസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. പ്രതികരണം നടത്തുമ്പോൾ അത് ഇഡി എന്ന കേന്ദ്ര ഏജൻസി ബി ജെ പിയുടെ വരുതിയിൽ നിൽക്കുന്നു എന്നുള്ള നിങ്ങളുടെ ആരോപണം പോലെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കെ സുരേന്ദ്രനെതിരെ അവിടെ തെളിവുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ കെ സുരേന്ദ്രനെതിരെ ധർമ്മരാജൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഈ കഥയല്ലാതെ ധർമ്മരാജൻ്റെ ഒരു 164 പോലും അവിടെ ഇല്ല. ധർമ്മരാജൻ വിചാരണ വേളയിൽ പറയാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ അത്രയും അടുത്ത സുഹൃത്തും അടുത്ത ബന്ധുവും ഒക്കെ ഉണ്ടെന്നാണല്ലോ ആരോപണം. അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രനെതിരെ ധർമ്മരാജൻ പോയി പറയുമോ? അത് വിശ്വസിച്ചിരിക്കാൻ മാത്രം അത്രയും മണ്ടന്മാരാണോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വി കെ രാജു അടക്കമുള്ള ആളുകൾ? അപ്പോൾ അവിടെ ആ അന്വേഷണത്തിൽ തന്നെ പാകപ്പിഴകൾ ആദ്യഘട്ടത്തിൽ സംഭവിക്കേണ്ട ഗോൾഡൻ അവേഴ്സ് നമ്മൾ പറയുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ സംഭവിക്കേണ്ട പാകപ്പിഴകൾ ഈ കേസിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാരും മുതിർന്നിട്ടില്ല, ഒരന്വേഷണം നടത്തി. അവിടെയാണ് പ്രതിപക്ഷം ചോദിക്കുന്ന ചില കാര്യങ്ങൾ, കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ പ്രസക്തമായി നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ വേണ്ട ഒരു അവധാനത്തോടുകൂടിയ അന്വേഷണത്തെ സമീപിക്കാൻ, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ഒരു ലൂപ്പ് ഹോൾസും ഉണ്ടാകാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കാൻ ആ ഘട്ടത്തിൽ, ഈ കേസ് വന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നു, തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം കിട്ടുന്നു. ആ തുടർ ഭരണം കിട്ടിയതിന് ശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞാണ് ഈ ബൈ ഇലക്ഷനിലേക്ക് നമ്മൾ വരുന്നത്. ഇതുവരെ കാണിച്ച ആ ഒരു ഒളിച്ചുകളി എന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒളിച്ചുകളിയാണ്. സംസ്ഥാനത്ത് ഈ അന്വേഷണ സംഘം കൊടുത്ത ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ 41 കോടി, അങ്ങനെ പല കണക്കുകൾ കെ സുരേന്ദ്രനിലേക്ക് ലീഡ് ചെയ്യുന്ന ധർമ്മരാജൻ്റെ മൊഴി എന്ന് പറഞ്ഞ് അതിൽ എഴുതി ചേർത്ത്
ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ അത് അതൊക്കെ ഒരു 164 കൂടി അതിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബലം വരില്ല. അത് എടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ് 161 മാത്രമാണ് എടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒളിച്ചുകളികൾ ഈ കേസിൽ നടത്തിയിട്ടുള്ളത് എന്നതിൻ്റെ ഉത്തരം എന്തായാലും സ്റ്റേറ്റ് പറയേണ്ടി വരും. ED അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷവും 3 വർഷമായി. അതെന്തായി എന്ന് പിന്നീട് ഒരു ക്വസ്റ്റ്യനിങ് പോലും ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി പോയതാണ്. അതിൻ്റെ തുടർ നടപടികളിലേക്ക് ഒന്നും പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളും കേട്ടിട്ടില്ലല്ലോ സലീം മടവൂരിൻ്റെ ഹർജിയിൽ അന്ന് കൊടുത്ത മറുപടിയല്ലാതെ പിന്നീട് അതേക്കുറിച്ച് ഒരു തവണ പോലും അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രൊസീഡിങ്സിനെ കുറിച്ച് ആർക്കും ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ഇത് PV അൻവർ പറയുന്ന ഒരു കാര്യം ശരിയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. എല്ലാവരും ഇതിനകത്ത് ചങ്ങാതിമാരാണ്. ആർക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്പരം അടിക്കാൻ വേണ്ടി ഓരോന്ന് പൊക്കിക്കൊണ്ട് വരുന്നതല്ലാതെ ആത്മാർത്ഥമായ ഒരു ശ്രമം ഒരിടത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കേസും അടക്കം പല കേസുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒളിച്ചു കളിക്കുന്നത് സ്റ്റേറ്റ് കൂടിയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. ED ഒളിച്ചു കളിയല്ല. ED പരസ്യമായി തന്നെ കോടതിയിൽ പറയുന്നു അന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായോ അന്വേഷണ റിപ്പോർട്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർലമെൻറ്റിൽ ചോദിക്കാമല്ലോ. പാർലമെൻറ്റിൽ തൃശ്ശൂരിൽ നിന്നുള്ള തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അവിടെ 2021 മുതൽ 2024 വരെ രമ്യാ ഹരിദാസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രമ്യാ ഹരിദാസ് 2024 വരെ ആലത്തൂരിലെ MP ആണ്. അതുപോലെ തന്നെ ബെന്നി ബെഹനാന് ചോദിക്കാം, കൊടകരയാണല്ലോ. അപ്പോൾ ബെന്നി ബെഹനാന് ചോദിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ TN പ്രതാപന് ചോദിക്കാം. ഇവരൊക്കെ സൈലൻ്റ് ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പോലും പാർലമെൻറ്റിൽ ഇതേക്കുറിച്ച് വന്നിട്ടില്ല. കൊടകര കേസ് സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ പോലും പാർലമെൻറ്റിൽ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും അവിടെ പ്രസക്തമല്ല. ഇത്രയും കാലം മൗനമായിരുന്നു. VD സതീശൻ ഇപ്പോൾ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതെപ്പോഴാണ്? ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ്. അതിനു മുൻപ് ഇടയ്ക്കൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ പാർലമെൻറ്റിലാണ് ഇത് ചോദിക്കേണ്ടത്. പാർലമെൻറ്റിൽ ഈ 3 MP മാർക്കും അത് ചോദിക്കാനായിട്ടുള്ള എല്ലാ റൈറ്റ്സുമുണ്ട്. ഈ കാര്യങ്ങൾ അവർക്ക് റേസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള MP മാരിൽ ഇടതുപക്ഷത്തിന് 1 MP മാത്രമേ ഉള്ളൂ. 2024 വരെയുള്ള കാലത്ത് വെച്ച് നോക്കുമ്പോൾ 19-1. അപ്പോൾ ഇപ്പോഴും ഒന്ന് തന്നെയാണ്. സുരേഷ് ഗോപി ആണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് MP ആയിരിക്കുന്നത്. സുരേഷ് ഗോപി പോയി ഇത് ചോദിക്കുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബാക്കിയുള്ള MP മാർക്ക് അത് ചോദിക്കാനുള്ള സാധ്യത ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷവും ഉണ്ടായിരുന്നു. അതും ആരും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് ഈ ബൈ ഇലക്ഷൻ സമയത്ത് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് K സുരേന്ദ്രനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. കാരണം BJP സംസ്ഥാന അധ്യക്ഷനായി K സുരേന്ദ്രൻ തുടരുകയാണ്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് C കൃഷ്ണകുമാർ വലിയൊരു എഡ്ജ് നേടിക്കഴിഞ്ഞു എന്നുള്ളത് UDF ക്യാമ്പിനെയും LDF ക്യാമ്പിനെയും ഒക്കെ വലിയ രീതിയിൽ പകപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇടതുപക്ഷത്തിന് എന്തായാലും തോൽവി ഉറപ്പാണ്. പക്ഷേ അത് ഡീല് വെച്ചുകൊണ്ടുള്ളൊരു തോൽവിയാണ് എന്ന് വരരുത് എന്ന ഒരു നിശ്ചയമുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ ഇതിനിടയിലൂടെ കൂട്ടിക്കലർന്ന് പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ED മുന്നിൽ ED ധർമ്മരാജൻ്റെ മൊഴി എന്തായാലും എടുക്കണമല്ലോ. കേസ് ഏറ്റെടുത്തു, അന്വേഷണം പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ED എന്തായാലും ധർമ്മരാജൻ്റെ മൊഴി എടുക്കണം. അപ്പോൾ ധർമ്മരാജൻ ഈ പണം എവിടെ നിന്നാണ്? കാരണം ഒരു പണ ഇടപാട് നടത്തിയ അതിനകത്ത് പേര് മെൻഷൻ ചെയ്യുന്ന വ്യക്തിയായ ധർമ്മരാജനിൽ നിന്നാണല്ലോ അന്വേഷണം തുടങ്ങേണ്ടത്. അപ്പോൾ ധർമ്മരാജൻ ഈ പണം എവിടെ നിന്ന്, ഒറിജിൻ വേണം, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനും വേണം. ഈ പണം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി, ഇത് ആരുടെ പണമാണ്, ഈ പണത്തിൻ്റെ സോഴ്സ് ഏതാണ് തുടങ്ങി അങ്ങനെയാണ് PMLA ആക്ട് അനുസരിച്ച് ED അന്വേഷിക്കേണ്ടത്. അപ്പോൾ ധർമ്മരാജനോട് അത് ചോദിക്കുമ്പോൾ ധർമ്മരാജൻ ആ സോഴ്സ് കാണിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. ധർമ്മരാജൻ കാണിച്ച സോഴ്സ് ED ബോധ്യപ്പെട്ടോ? അങ്ങനെയാണോ അന്വേഷണം പോയത്? അപ്പോൾ ധർമ്മരാജനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണമാണോ ED നടത്തിയത്? ഇതിൽ ധർമ്മരാജന് 19 കോടിയുടെ സ്വത്തൊക്കെ ഉണ്ടെന്ന് അയാൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടേ എങ്കിൽ, ധർമ്മരാജന് എൻ്റെ വരുമാനം ഇത്രയുമാണ്, എനിക്ക് ഇത്ര സ്വത്തുണ്ട്, എനിക്ക് ഇന്ന ഇന്ന ബിസിനസ്സുകളുണ്ട്, അതിൻ്റെ എല്ലാം സോഴ്സ് അയാൾക്ക് കൃത്യമായി കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണമാണ് എനിക്ക് നഷ്ടമായതെന്ന് അയാൾക്ക് നിഷ്പ്രയാസം പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതാണോ അവിടെ നടന്നിരിക്കുന്നത്? അതുകൊണ്ടാണോ K സുരേന്ദ്രൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഈ കൈകൾ ശുദ്ധമാണ്, ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ K സുരേന്ദ്രൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ K സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തില്ല. K സുരേന്ദ്രൻ ഇതിനകത്ത് ഡയറക്ട്ലി ഇൻവോൾവ് ആണ് എന്ന് പറയുന്നത് ആരോപണം മാത്രമായി നിൽക്കുമെന്നുള്ളത് K സുരേന്ദ്രന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ല എങ്കിൽ സുരേന്ദ്രൻ അത് പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഞ്ചേശ്വരം കേസുമായി ഒന്ന് താരതമ്യം ചെയ്യാം. അതിൽ സുന്ദരയുടെ 164 അപ്പോഴേ എടുത്തു. 5-ാം ക്ലാസ്സോ 6-ാം ക്ലാസ്സോ വിദ്യാഭ്യാസമേ ഉള്ളൂ സുന്ദരയ്ക്ക്. അപ്പോൾ ആ സുന്ദരയുടെ 164 എടുത്തു. ഇവിടെ ഇങ്ങനെ ഒരു ഡീൽ മേക്കറാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇടനിലക്കാരനാണ്, ഈ പണമിടപാടുകൾ നടത്തുന്നയാളാണ് ധർമ്മരാജൻ BJP വേണ്ടി മാത്രമാണോ അതോ എല്ലാ പാർട്ടികളുടെയും ഡീലറാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയുള്ള ഒരാളുടെ ഒരു 164 എടുത്ത് വെക്കാതിരിക്കുന്നത് എന്തു മണ്ടത്തരമായി പോയി എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. എന്തായാലും കൺവിൻസിങ് ഇൻഫർമേഷൻ ധർമ്മരാജന് ED മുന്നിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ED ആ അന്വേഷണം പൂർത്തിയാക്കി അത് ക്ലോസ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 3 വർഷമായി അന്വേഷണം പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് കോടതിയിൽ പറഞ്ഞ ഒരു അന്വേഷണ ഏജൻസിയാണ്. രണ്ടാമത്തെ കാര്യം, ലഹർ സിംഗ് MP പേര് ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ലഹർ സിംഗ് അന്ന് MLC ആണ്. ഈ സംഭവം നടക്കുമ്പോൾ അതിനുശേഷം ഇപ്പോൾ രാജ്യസഭാ MP ആണ്. അപ്പോൾ ലഹർ സിംഗ് MP പ്രതികരണം ഞാൻ ഒരിടത്ത് കണ്ടത്, ചോദ്യം ചെയ്തിട്ടില്ല, എന്നോട് ഒരു വിവരവും തേടിയിട്ടില്ല, എൻ്റെ ഫോൺ നമ്പർ അടക്കം ഈ കുറ്റപത്രത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്, എന്നോട് ഒരു വിവരവും തേടിയിട്ടില്ല എന്നുള്ളതാണ് ലഹർ സിംഗിൻ്റെ പ്രതികരണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിഫമേഷൻ കൊടുക്കേണ്ടി വരും, ഞാൻ നിയമപരമായി നീങ്ങും എന്നൊക്കെ അദ്ദേഹം പ്രതികരിക്കുന്നതായാണ് കണ്ടത്.
എന്തായാലും അക്കാര്യത്തിൽ നമുക്കും അദ്ദേഹത്തെ വിളിച്ച് ഒരു വ്യക്തത തേടാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫോൺ കോൾ റെക്കോർഡ്സ് പോലും ഇവരുടെ ആരുടെയും പരിശോധിച്ചിട്ടില്ല. പല ജില്ലകളിലായി കൊണ്ടുപോയി വിതരണം ചെയ്തു എന്നൊക്കെ പറയുന്നു, അതിൽ എഴുതി ചേർത്തിരിക്കുന്നു. എന്നാൽ അതിന് ആവശ്യമായിട്ടുള്ള ട്രാക്കിംഗ് ഡീറ്റെയിൽസ് പോലും ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്തിനാണ് ഇഡിയുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെക്കുന്നത്? പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് വി കെ രാജു ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്, കുറ്റപത്രം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെയാണ് മറ്റേ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് കൂടി വന്നപ്പോൾ തിരൂർ സതീശിന്റെ വാക്കിൽ പിടിച്ചുകൊണ്ട് എം കെ കണ്ണനും ശോഭാ സുരേന്ദ്രനും ഏറ്റുമുട്ടുന്നത് നമ്മൾ ഇന്ന് കണ്ടു. അതിൽ എം കെ കണ്ണൻ സ്വാധീനിച്ചു, എം കെ കണ്ണൻ വായ്പ അടയ്ക്കുന്നതിനുള്ള സഹായം ചെയ്തു അല്ലെങ്കിൽ വായ്പ കൊടുത്തു, അതൊക്കെ ഒരു രാഷ്ട്രീയ ആരോപണമാണ്. അതിൽ നമുക്കതിൻ്റെ പ്രൂഫ് പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് അതിന്മേൽ ഫർദർ ആയിട്ട് ഡിസ്പ്യൂട്ട് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് കണ്ണൻ. വായ്പ കൊടുത്തു എന്ന്. അപ്പോൾ ഇയാൾക്ക് സാമ്പത്തിക ഉല്ലാസനം കൊടുത്തു. ആ പക്ഷേ ശോഭയ്ക്കും കൊടുക്കാമെന്നും പറഞ്ഞു. ഓക്കെ, നല്ലതാണ്, വായ്പയൊക്കെ കൊടുക്കുന്ന നല്ലൊരു ബാങ്ക്, അതെ അതെ, സഹകരിച്ച് മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം തിരൂർ സതീശുമായുള്ള സഹകരണം എന്താണ് എന്നുള്ളതാണ്. തിരൂർ സതീശിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്, തിരിച്ചടവ് പോലും മുടങ്ങിക്കിടക്കുന്ന വായ്പയുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടർ അടക്കം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വായ്പ മുടങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിക്ക് വായ്പ തിരിച്ചടയ്ക്കാനായിട്ടുള്ള ഒരു വരുമാനവും ഇല്ലാതായ, ഓഫീസ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് പുറത്തായതിനു ശേഷം കാര്യമായ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരാൾക്ക് ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു സഹായം കിട്ടിയതുകൊണ്ടാണോ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വെളിപ്പെടുത്തലുമായി തിരൂർ സതീഷ് എത്തിയിരിക്കുന്നത്? അത് അന്വേഷിക്കാൻ കേരള പോലീസ് അല്ലെങ്കിൽ സി പി എം ആണല്ലോ ഉടനെ തന്നെ അത് ചാടിപ്പിടിക്കുന്നു. തിരൂർ സതീഷ് ഇവിടെ തൃശ്ശൂരിലോ പാലക്കാട്ടോ പ്രതികരണം കൊടുക്കുന്നു. തൊട്ട അടുത്ത നിമിഷം തന്നെ എം വി ഗോവിന്ദന്റെ അടക്കം പ്രതികരണം വരികയാണ്, മറ്റ് നേതാക്കൾ അത് ഏറ്റുപിടിക്കുകയാണ്. അപ്പോൾ ആ ടൈമിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഈ കോൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര ഏജൻസികൾക്കും പറ്റും എന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ ഇന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. അത് സാധ്യമായ കാര്യം തന്നെയാണ്. കാരണം കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനും എങ്ങനെയാണ് തിരൂർ സതീഷ് അവിടേക്ക് എത്തിയത്, തിരൂർ സതീഷ് മറ്റു മാധ്യമ സ്ഥാപനങ്ങളെയൊക്കെ ബന്ധപ്പെട്ടിരുന്നോ, തിരൂർ സതീഷിനെ മറ്റു മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയ നേതാക്കൾ ആരൊക്കെയാണ്, അതൊക്കെ എടുക്കാനായിട്ട് എളുപ്പമാണ്. അത് ആ ഫോൺ കോൾസ് തന്നെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഞാനതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് തിരൂർ സതീഷിൻ്റെ വന്ന വഴി എന്ന് പറയുന്നത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പുറത്തേക്ക് വരികയും ചെയ്യും. ഇവിടെ ഇ ഡി അന്വേഷിക്കുന്നത് എന്തായി എന്നുള്ളത് ഇനിയും സ്റ്റേറ്റിന് തിരക്കാവുന്നതേ ഉള്ളൂ. അന്വേഷണം പ്രോഗ്രസ് ചെയ്യുന്നു എന്ന് കോടതിയിൽ പറഞ്ഞതല്ലേ. അപ്പോൾ അത് ആ കേസ് അവിടെ നിൽക്കുന്നുണ്ട്. സലീം അടവൂറിന് തന്നെ എന്തായി എന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിയമപരമായുള്ള നീക്കങ്ങൾ, അതോടൊപ്പം പാർലമെൻറ്റിലടക്കം ഈ ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ, അതൊന്നും നടത്താതെ എല്ലാവരും ഇതിൽ ഒളിച്ചു കളിക്കുന്നുണ്ട്. ഇ ഡിയെ മാത്രമായിട്ട് ഞാനിതിൽ പഴിചാരുന്നില്ല. ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഒളിച്ചു കളി ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം. പക്ഷേ ഇവിടെ എല്ലാവരും ചേർന്നുള്ള ഒരു ഒത്തുകളിയോ ഒളിച്ചു കളിയോ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. സത്യം എന്തായാലും പുറത്തറിയണം. ഇവിടെ അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുകൂടി വി ഡി സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കും സർക്കാർ ഒരു മറുപടി പറയേണ്ടതാണ്. എന്തായാലും അന്വേഷണം നടന്ന് ഇതിലൊരു ക്ലോഷർ വേണം. ഇനിയും കൊടകര കൊടകര എന്ന് നമുക്ക് 2026 തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതെ അതിന് മുൻപെങ്കിലും ഇതിലൊരു അന്വേഷണം പൂർത്തിയാക്കണം. അല്ലാതെ ഈ ഉപതെരഞ്ഞെടുപ്പ് 13-ാം തീയതി പോളിങ്ങും 23-ാം തീയതി വോട്ടെണ്ണലും കഴിയും, അതിനുശേഷം ഇതങ്ങ് നിലച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നാൽ മതി എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. Meet the editors.